വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ ആ സമയത്താണ് കാണുന്നത്. ഡയറക്ടർ മോഹൻ എൻ്റെ അടുക്ക് പറഞ്ഞു, നമ്മുടെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഇന്ന ആകൃതി, ഈ തടിയൊന്നും അന്നുണ്ടായിരുന്നില്ല, ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ട് വെള്ള മുണ്ടെടുത്തിട്ട് വരും, നിൻ ഇന്നസെൻ്റെ നിന്നെ നീ എങ്ങനെയാണ് നിൻ്റെ രൂപം, ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ കൊണ്ട് വരണം. ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി ഇദ്ദേഹത്തെ ജോൺ പോളിനെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് ബിനി ടൂറിസ്റ്റ് ഹോം തൃശ്ശൂർ. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ അന്നൊരു സിനിമ പ്രൊഡക്ഷൻ, ഞാനും ഡേവിഡ് കാച്ചപ്പള്ളി, മോഹനാണ് ഡയറക്ടർ, അങ്ങനെ വിട പറയും മുമ്പേ എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് എഴുതാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ്. ഒരുപാട് കാലങ്ങൾ ഞങ്ങൾ തമ്മിൽ വളരെ സുഹൃത്തുക്കളായിരുന്നു. പലപ്പോഴും ഞാൻ പറയുന്ന നേരം പോക്കുകൾ ഒന്ന് തിരുത്തി തന്ന് നല്ല നിലയിലാക്കി തന്നതിൽ വലിയൊരു പങ്ക് മിസ്റ്റർ ജോൺ പോളിനുണ്ട്. അതുപോലെ തന്നെ ഭരതൻ്റെ സിനിമ കേളി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു വില്ലൻ വേഷം ചെയ്യാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നതും ജോൺ പോളാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ സിനിമയല്ലാതെ തന്നെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സംവിധായകന്മാരുടെ കൂടെയാണ് ജോൺ പോൾ ഉണ്ടായിരുന്നത്. ഈ 8-9 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു അസുഖം വന്നതിന് ശേഷം പലപ്പോഴും എന്നെ വിളിക്കും. ഒരിക്കലും അസുഖത്തെ പറ്റി ചോദിക്കാറില്ല, സുഖമാണല്ലോ, അതെ ആ നിങ്ങൾക്കോ നിങ്ങൾക്കും സുഖം തന്നെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെക്കാളും മുമ്പ് മിസ്റ്റർ ജോൺ പോൾ ഇവിടുന്ന് പോവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ അതിനേക്കാളും ബുദ്ധിമുട്ടിലാണ്. നമുക്കിത് കേട്ടപ്പോൾ തോന്നി ജോൺ പോളിൻ്റെ ഈ പറഞ്ഞതുപോലുള്ള വേർപാട് അത് ഞാൻ തന്നെ ഞാൻ കേൾക്കേണ്ടി വന്നുവല്ലോ, എൻ്റെ വേർപാടാണല്ലോ ഇതിനേക്കാളും മുമ്പുണ്ടാവേണ്ടത് എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഇതൊക്കെ വിധി ദൈവമാണ് തീരുമാനിക്കുന്നത്, ആരെയാണ് വിളിക്കൊണ്ട് പോകുന്നത്, ആരെയാണ് ഇവിടെ നിർത്തുന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് സംഭാവനകൾ ചെയ്ത ആളാണ് മിസ്റ്റർ ജോൺ പോൾ. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ നമുക്ക് ദൈവത്തിനോട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ. അങ്കിളിൻ്റെ ഈ ഒരു നഷ്ടം എൻ്റെ ഒരു പേഴ്സണൽ നഷ്ടമാണ്. കാരണം എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും സിനിമയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളെക്കുറിച്ചാണെങ്കിലും ഏതെങ്കിലും ആളുകളെക്കുറിച്ചാണെങ്കിലും ഒക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരു വിളിമതി അങ്കിളിനെ മറുനിലക്കിൽ എനിക്ക് കിട്ടും. വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും എനിക്ക് പറഞ്ഞു തരുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു അങ്കിള്. പിന്നെ അങ്കിളിൻ്റെ ഒക്കെ സിനിമകൾ കണ്ടിട്ടാണ് ഞാനൊക്കെ തിരക്കഥ എഴുതണമെന്ന് തന്നെ ആഗ്രഹിച്ചത്. എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന സിനിമയ്ക്ക് ഒരു വലിയ മാറ്റം കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിൽ പ്രമുഖനായിരുന്നു അങ്കിള്.
അങ്കിളിൻ്റെ വിടവറയും മുമ്പെയാണ് എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്ന്. അപ്പോൾ പലപ്പോഴും ഞാൻ അങ്കിളിനോട് ചോദിക്കാറുണ്ട് അതിലെ വിശേഷങ്ങൾ. ആദ്യം സേവിയർ എന്നുള്ള കഥാപാത്രമാണോ ഉണ്ടായത്, അതിനുശേഷമാണോ മറ്റ് കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ള അതിൻ്റെ തിരക്കഥയുടെ രൂപത്തെക്കുറിച്ചൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ നഷ്ടം, മലയാള സിനിമയുടെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വേദനയോടൊപ്പം ഞാൻ ചേരുന്നു. ഞാൻ പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന കാലം മുതലുള്ള സൗഹൃദമാണ്. അന്ന് മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള തിരക്കഥാകൃത്തും ഒക്കെയായിരുന്നു അദ്ദേഹം. ആ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കാൻ എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള സിനിമകൾ അദ്ദേഹത്തിന് സാധ്യമാകുമായിരുന്നു. മധ്യധാര സിനിമകൾ അല്ലെങ്കിൽ മധ്യവർത്തി സിനിമകൾ, അതുപോലെ തന്നെ ഏറ്റവും കമേഴ്ഷ്യലായിട്ടുള്ള സിനിമകൾ, അങ്ങനെ ഒരു മറ്റൊരാളിലും കാണാത്തത്ര ഒരു ഒരു വ്യത്യസ്തതയുള്ള വൈഭവം ജോൺ ബോണിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലം മുതൽ അദ്ദേഹത്തിനെ അങ്ങനെ ഒരു ഒരു നിലയ്ക്ക് കാണുന്നതാണ്. പിന്നീട് സംഘടനാ രംഗത്തും അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകൾ മലയാള ചലച്ചിത്ര രംഗത്തുണ്ടായിട്ടുണ്ട്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് ടെക്നീഷ്യൻസിന് വേണ്ടി സംഘടനയുണ്ടായി തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ തലപ്പത്ത് അമരത്ത് ഏറ്റവും കരുത്തുള്ള സംഘാടകനായി ജോൺ പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ഒരുപാട് സ്വാധീനിക്കുകയും ഒരുപാട് പ്രചോദിപ്പിക്കുകയും ചെയ്തു. സ്ക്രീൻ സ്പേസ് ജോൺ സാറിനോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്താ പറയണമെന്നോ എനിക്കറിയില്ല. ഓരോരുത്തരോരോരുത്തരായി നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിചാരിക്കും ഞാനും ക്യൂവിലാണ് വിചാരിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക അവരുടെ ആത്മാവ് സ്വർഗരോഗത്ത് നല്ല നല്ല സുഖമായിരിക്കും. പ്രാർത്ഥിക്കുക.
ജോൺപോളിനെ പറ്റിയൊക്കെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടിച്ചത് പുള്ളിക്കാരുടെ സംസാരം, പുള്ളി പ്രസംഗിക്കുന്നത് ഏത് സബ്ജക്റ്റിനെ പറ്റി അതിമനോഹരമായ രീതിയിൽ നല്ല ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ വളരെ മനോഹരമായി സംസാരിക്കുന്നത് എല്ലാ കാര്യത്തിൽ മനസ്സിലായിരുന്നു. ആ പുള്ളി പറഞ്ഞിട്ട് കാര്യം ഒത്തിരി സിനിമകൾ ജോൺപോളിന്റെ കഥ എഴുതിയ ഒത്തിരി സിനിമകൾ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട്. അതോട് കഥ മാത്രം ആലോചിച്ചിട്ടുണ്ട്. മേക്ടാ ഫെഡറേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നതിനകത്ത് എൻ്റെ കൂടെ തോളോടിത്തോളേറി നിന്ന് പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളോടും സഹജീവികളോടും ഒക്കെ ഇത്രയും സ്നേഹം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയില്ല. എനിക്കൊക്കെ ഒരു അദ്ദേഹം ഒരു എൻസൈക്ലോപ്പീഡിയായിരുന്നു. കാരണം എന്താവശ്യം ഉണ്ടെങ്കിലും സിനിമയെപ്പറ്റി ചോദിച്ചാൽ അപ്പം മറുപടി കിട്ടും. സിനിമയെ, ഇന്ത്യൻ സിനിമയുടെ എന്ത് സംശയം നമുക്ക് ചോദിച്ചാലും തരുന്ന നമ്മുടെ ആംഗിളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചുമ്മാ ഭംഗിവാക്കിന് പറയുകയല്ല, തീരാ ദുഃഖം തന്നെ. അദ്ദേഹം എഴുതിയ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന സഹായനത്തിൻ്റെ സ്വപ്നവും ഇതിലെ ഇനിയും വരും, അങ്ങനെയുള്ള നല്ല ചിത്രങ്ങളെ ഓർമ്മകളാണ് എനിക്കുള്ളത്. ഏറ്റവും അവസാനത്തെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത കാലത്തൊരു ചാനലിൽ ഒരു സംഗീത പരിപാടി, ഒരു ജഡ്ജ്മെൻറ്റൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയിൽ ഞാൻ ഐ വി ശശിയുടെ ഒരു സിനിമയെപ്പറ്റി പരാമർശിച്ചപ്പോൾ അത് ദാമോദരൻ മാഷാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഒരു കോമൺ ഫണ്ടിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മുകേഷിനെ ഒന്ന് കാണാനിരിക്കുകയാണ്, ഞാൻ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എഴുതിയ സൂപ്പർ ഹിറ്റ് സിനിമയാണത്, തെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിച്ച് സോറി പറഞ്ഞോളാം, പക്ഷേ അദ്ദേഹം ഈ പരിപാടി സശ്രദ്ധം വീക്ഷിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻസ്പിറേഷനാണ്, ഇത്രയും വലിയൊരാൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരികയും അതിന് ഒരു മൂന്നാല് മിനിറ്റ് ജോൺ ബോളേട്ടനെ കുറിച്ച് എനിക്ക് ടി വിയിൽ പറയാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്മൃതി എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും അതൊരു വലിയ പുണ്യമാണ് ചെയ്യുന്നത്. കാര്യം ഈ പുതിയ തലമുറയ്ക്ക് ഒരു 10 കൊല്ലം മുമ്പുള്ള ആൾക്കാരെ പോലും അവർക്ക് അറിയാൻ ആഗ്രഹമില്ല, അറിഞ്ഞും കൂട. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് സ്മൃതി എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാമിലൂടെ പഴയ തലമുറയിലുള്ള ഏറ്റവും പ്രഗത്ഭന്മാരായിട്ട് അവർ സമൂഹത്തിന് ചെയ്ത നന്മകൾ, അവരുടെ പാത പിന്തുടരേണ്ട കാര്യങ്ങൾ, അങ്ങനെ വളരെ കൂലങ്കഷമായിട്ട് അദ്ദേഹം പഠിച്ച് അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു അത്. ഞാൻ എപ്പോഴും പറയും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഡ്യൂക്കേഷനാണ്, അത് ആ പ്രോഗ്രാം കാണണം, അത്രമാത്രം പ്രയോജനകരമാണത് പുതിയ തലമുറയ്ക്ക്, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കൊക്കെ. അപ്പോൾ പല തരത്തിൽ നമ്മുടെ മനസ്സ് കീഴടക്കിയ ആളാണ്, കഥയെഴുത്തിലും അതേപോലെ തന്നെ പ്രഭാഷണത്തിലും മനുഷ്യ സ്നേഹത്തിലും ഒക്കെ ഒരു വലിയ നഷ്ടം തന്നെയാണ് സിനിമാ രംഗത്തും കേരളത്തിലും. ഗുരുതുല്യനായിരുന്നു, ഗുരുവായിരുന്നു, ഒരുപാട് കാര്യങ്ങൾക്ക് മാർഗനിർദ്ദേശത്വം തന്നിട്ടുള്ള ആളായിരുന്നു. ഒരു ഗൈഡൻസ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് വിളിക്കാവുന്ന ഒരാളായിരുന്നു. നമ്മളുടെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു എൻസൈക്ലോപ്പീഡിയ ആയിരുന്നു, എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുവായിരുന്നു. 5-10 വർഷം ഇതിനടുത്ത് കമൽ സാറിൻ്റെ പടമാണ് ചെയ്തത്. പക്ഷേ പുള്ളി വളരെ പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കാം ഒരാൾക്ക്, എങ്ങനെ വീണ്ടും മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു.
ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. തീരാനഷ്ടമാണ് ജോൺ ബോൾ സാറിൻ്റെ വേർപാടോടി സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ തിരക്കഥാകൃത്തും കഥാകൃത്തുമായി നല്ല ശൈലിയിലൂടെ ധാരാളം കഥകൾ തിരക്കഥകൾ ഏതാണ്ട് 100 സിനിമകൾ. ആ സിനിമയെല്ലാം തന്നെ ചാമരം പോലെയുള്ള വളരെ പ്രസിദ്ധങ്ങളായ ഒരുപാട് സിനിമകൾ കേരളത്തിന് സമ്മാനിച്ച വലിയ പ്രമുഖരായ സംവിധായകരോടൊപ്പം ഓരോരുത്തരും പേര് പറയുന്നില്ല പങ്കാളിയായി ഏറ്റവും നല്ല ആശയങ്ങൾ സമൂഹത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന സിനിമകൾ നിർമ്മിക്കാൻ സഹായിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതിഗതികൾ അറിഞ്ഞ സമയം മുതൽ തന്നെ വേണ്ട എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് ശ്രദ്ധിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ചില സഹായങ്ങൾ തന്നെ ഗവൺമെൻറ് കൊടുത്തു. ഇനിയും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അത് പരിഹരിക്കാനും ഗവൺമെൻറ് തയ്യാറാകും. തീരാ നഷ്ടം മലയാള സിനിമയ്ക്കും മലയാളിക്കും സംഭവിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടൊപ്പവും മലയാളത്തിലെ സിനിമ പ്രേമികളോടൊപ്പം മലയാളത്തിലെ ജനങ്ങളോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ചികിത്സാവശ്യത്തിന് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുശോചനം കുടുംബത്തെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള അനുശോചനവും ദുഃഖവും ഞാൻ ഈ അവസരത്തിൽ ഇവിടെ അറിയിക്കുകയാണ്. സന്ധിക്കുക, സംസ്കാരത്തിന് ശേഷം ഇപ്പൊ അതില്ല.